വളരെ ഹൃദ്യവും പ്രൗഢമായ സമ്മേളനത്തിൽ ആയിപ്പന്തിയെ ഒരുക്കിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ നന്ദിയുള്ളവനാണ്. വേദിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വിശദമായി സ്വാഗതം ചെയ്ത് പരിചയപ്പെടുത്തിയുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട റോൾ മോഡൽ സാർ, ഞങ്ങൾക്ക് വളരെ പ്രിയങ്കരനായ ഡോക്ടർ കെ സി ജോണറുകൾ, കമാൻഡർ ടി ഒ ഏരിയാസ്, ഡോക്ടർ ജേക്കബ് മണ്ണമൂട്, ഞങ്ങളുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ജോൺ സാമുവൽ, ഫസ് തോമസ് വർഗീസ് തുടങ്ങിയ പ്രൗഢമായ ഒരു സദസ്സാണ് ഇന്നിവിടെ ഉള്ളത്, വേദിയാണ് ഇവിടെ ഉള്ളത്. ജോൺ എസ്സതായി എൻ്റെ വർഷങ്ങളായി പരിചയമുള്ള ഒരു സുഹൃത്താണ്. ആത്മീയ പരിചയം മാത്രമല്ല, സാഹിത്യപരമായ മേഖലയിലും ഞങ്ങൾക്കടുത്ത് ഇടപെടുക തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഗുഡ് ന്യൂസ് എന്ന പത്രത്തിൻ്റെ വളരെ അടുത്ത സ്നേഹിതനും വളരെ സഹകരിക്കുന്നതായ ഒരു മാന്യദേഹവുമാണ് ശ്രീ ജോൺ എൽസദായി. അദ്ദേഹത്തിൻ്റെ 10-ാമത്തെ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. അതും വേദപുസ്തക പശ്ചാത്തലത്തിൽ അവിടെ നടത്തിയെടുത്തതായ ഒരു തന്തു വിശാലമായി പ്രൗഢമായി നോവലാക്കി രൂപപ്പെടുത്തിയതായ ഒരു പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. ഞാൻ സഹോദരൻ ജോൺ എൽസദായിയെ പല പ്രാവശ്യം കണ്ടിട്ടുള്ള അമേരിക്കയിൽ വെച്ചാണ്. അമേരിക്കയിൽ പ്രവാസിയായി ജീവിക്കുന്ന ഒരു സഹോദരനായിരുന്നു അദ്ദേഹം ആയിരുന്നു. ഇവിടെ നിന്ന് അമേരിക്ക കടന്നു പോകുന്ന പലരും അധികം പേരും മാതൃഭാഷയെ മറക്കുന്നവരാണ്. എനിക്ക് പലപ്പോഴും അതിൽ ദുഃഖം തോന്നിയിട്ടുണ്ട്. ഒരു ഭാഷയെ മറക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തെ മറക്കുക എന്നുള്ളതാണ്. മലയാളത്തിലെ മലയാള ഭാഷയുടെ കേരളത്തിൻ്റെ സംസ്കാരം വളരെ വിലപ്പെട്ടതാണ്. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, സൗഹൃദം പങ്കുവയ്ക്കുന്ന, കൂട്ടായ്മയായി മത വൈരാഗ്യം കൂടെ ജീവിക്കുന്ന അനേക നല്ല ഗുണങ്ങളുള്ളൊരു ദേശമാണ് മലയാളം, കേരളം. പക്ഷേ ഇവിടെ നിന്ന് വിദേശത്തേക്ക്, പ്രത്യേകിച്ച് അമേരിക്കയിലെ കടന്നു പോകുന്ന ആളുകൾ പലപ്പോഴും മാതൃഭാഷയെ മറന്ന് ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് പല പ്രാവശ്യം കടന്നു പോയതുകൊണ്ട് പല അനുഭവങ്ങളുണ്ട്. എന്നാൽ എനിക്ക് പ്രിയ ജോൺ എൽസദായി സാറിനോടുള്ള ഒരു ബഹുമാനം, അദ്ദേഹം അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് 9 പുസ്തകങ്ങൾ രചിച്ചു. ഭാഷയെ മറന്നില്ലെന്ന് മാത്രമല്ല, ഭാഷയെ പ്രൗഢമാക്കുവാൻ തക്കവണ്ണം അതിനുവേണ്ടി ശ്രമിച്ചു എന്നത് സന്തോഷമായ വസ്തുതയാണ്. അദ്ദേഹം അവിടുത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇവിടേക്ക് നാട്ടിലേക്ക് കടന്നു വന്ന ബാംഗ്ലൂരിൽ തൻ്റെ മിഷൻ പ്രവർത്തനവും മറ്റും ബന്ധപ്പെട്ട് താമസിക്കുക ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഈ ഇവിടെ വന്ന ഈ അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ 10-ാമത്തെ ഈ മനോഹരമായ പുസ്തകം കൈരളിക്ക് സമ്മാനിക്കുന്നത്. മുമ്പ് ആമുഖ പ്രസംഗത്തിൽ ഉറപ്പിച്ചതുപോലെ പുസ്തകം നേരത്തെ വായിക്കുവാൻ കഴിയാത്തത് കൊണ്ട് പുസ്തകത്തെക്കുറിച്ചൊന്നും പറയുവാൻ അവസരമെടുക്കുന്നില്ല, കഴിയുന്നില്ല. എന്നാൽ പ്രൗഢമായി അവതരിപ്പിക്കാൻ തക്കവണ്ണം സമർത്ഥനായ പ്രിയ ജോൺ പോൾ മണലിൽ സാർ ഉള്ളത് കൊണ്ട് ആ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് അറിയുവാൻ തക്കവണ്ണം കഴിയും. വളരെ സന്തോഷകരമായ ഒരു അവസരമാണിത്. പ്രൗഢമായ വേദിയിൽ ഇങ്ങനെ ഈ സാംസ്കാരിക തലസ്ഥാനത്ത് വെച്ച് തൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ടതായത് ഒരു ദൈവനിയോഗമായി ഞാൻ കാണുകയും കരുതുകയും ചെയ്യുകയാണ്. തുടർന്നും അദ്ദേഹത്തിൻ്റെ സാഹിത്യ സേവനം നമ്മുടെ നാടിന് പ്രൗഢമായി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഈ പുസ്തകത്തിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുകയും ചെയ്യുന്നു. നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റം പുസ്തകത്തെയും വായനയൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു പരാതി പൊതുവെയുണ്ട്. ഒരു പരിധിവരെ ഈ കടന്നുകയറ്റം വായനാശീലത്തിന് പരിധിവരെ ബാധിക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും നല്ല പുസ്തകങ്ങൾ, നല്ല രചനകൾ വാങ്ങുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. എത്ര നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റം ഉണ്ടായാലും വിലപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ പുസ്തകങ്ങൾ എക്കാലവും നിലനിൽക്കും. പുസ്തകങ്ങളുടെ ഒരു സവിശേഷത അത് കുറിച്ചു വയ്ക്കുന്ന വാക്കുകൾ പിന്നീട് മാറ്റുവാൻ കഴിയില്ല എന്നുള്ളതാണ്.
നാം കേൾക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും ആശയ വ്യത്യാസത്തോടെ അവതരിപ്പിക്കുകയും ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയുകയും ചെയ്യുന്നാൽ എഴുതി വെച്ചതായ ഒരാശയം ഒരിക്കലും മാറ്റുവാൻ തക്കവണ്ണം കഴിയുകയില്ല. അത്രയും ആഴമായ വിധത്തിൽ അത് രേഖപ്പെടുത്തുവാൻ കഴിയുന്നത് ഒരു വളരെ വിലപ്പെട്ട കാര്യമാണ്. സൂക്ഷിച്ചു വെച്ച് വായിക്കുവാനും തലമുറകൾക്ക് കൈമാറുവാനും ഒരു നല്ല സന്ദേശം നൽകുന്ന നല്ല പുസ്തകങ്ങൾ നമുക്കിനിയും ആവശ്യമാണ്. സെക്യുലർ രംഗത്തും ആത്മീയ രംഗത്തൊക്കെയും അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വായനാശീലം കുറയുന്നുവെങ്കിലും നല്ല പുസ്തകങ്ങൾ ഇന്നുമുണ്ട്, അതിന് ആവശ്യക്കാരുമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. പുസ്തകത്തെക്കുറിച്ചും മറ്റും വിശദമായിട്ട് സംസാരിക്കാൻ തക്കവണ്ണം ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് എൻ്റെ ജോലി കുറെക്കൂടെ ലഘൂകരിക്കപ്പെടുകയാണ്. ഈ മനോഹരമായ ഈ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുവെന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോട് നന്ദി പറയുകയും ഈ മീറ്റിംഗ് ഏറ്റവും ഫലകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ പുതിയ പുസ്തകത്തിൻ്റെയും അതിൻ്റെ പ്രചാരണത്തിനും എല്ലാവിധ അനുഗ്രഹാശയവും ഉണ്ടാകട്ടെ എന്ന് ഓർപ്പിക്കുകയും ചെയ്തുകൊണ്ട് വായന മരിക്കരുത്, പുസ്തകം മരിക്കുവാൻ നാം സമ്മതിക്കരുത്. നമ്മുടേതായ കഴിവുകൾ നമ്മുടേതായ സാധ്യതകളൊക്കെയും ഈ പുസ്തക പ്രചരണത്തിനും മറ്റും ഉണ്ടാകണം, സാഹിത്യ വികസനത്തിനുണ്ടാകണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. പുസ്തക അവതരണത്തിനായി ഡോക്ടർ പോൾ മണലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മത്തി സാർ,